ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു DIY അക്വേറിയം ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനൊരു അച്ചാറിൻ്റെ കുപ്പിയാണ് എടുത്തോണെ. ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും ഒരു അച്ചാറിൻ്റെ കുപ്പി. അച്ചാറിൻ്റെ കുപ്പി തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നമ്മൾ വല്ല സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ചില്ലിൻ്റെ ഏതെങ്കിലും ഒരു കുപ്പിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പിയുണ്ട് മതി നമുക്കൊരു അക്വേറിയം ഉണ്ടാക്കാൻ. അതിനുവേണ്ടി നമ്മളിപ്പോൾ ബൗളോ കടയിൽ നിന്ന് വല്ല ബൗളോ അങ്ങനൊന്നും മേടിക്കേണ്ട ആവശ്യം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചില്ലിൻ്റെ ബോട്ടിൽ, അച്ചാർ കുപ്പിയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, അത് മതി നമുക്കിപ്പോൾ ഒരു അക്വേറിയം ഉണ്ടാക്കാൻ. അതിനായി ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ മോൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ത്രെഡ് കെട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഭംഗി കിട്ടും അതിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ചാണ അല്ലേ ചാണം, അതിൻ്റെ നൂല് ഞാൻ ഫെവിക്വിക്കാണ് യൂസ് ചെയ്തോണെ നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഉപയോഗിച്ചിട്ട് ആ മോൾ വായ ഭാഗത്ത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു കഷ്ണം ചണം എടുത്തിട്ട് ബൗ പോലെ കെട്ടുക. ഞാൻ കെട്ടിയിട്ടില്ല, വെറുതെ ചുമ്മാ ബൗ പോലെ വെച്ചിട്ട് നേരിട്ട് ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് കുപ്പി മുട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ഇതാണ് നമ്മളെ ബൗ കെട്ടിക്കൊടുത്തപ്പോഴുള്ള ലുക്ക് കണ്ട നല്ലൊരു ക്യൂട്ട്നെസ് പോലെ തോന്നിപ്പോൾ കുപ്പീനെ കാണുമ്പോൾ. അടുത്തതായിട്ട് കരിങ്കൽ പൊടിയാണ് എടുത്തോണത്. കരിങ്കൽ പൊടി ഞാൻ 2 ദിവസം വെള്ളത്തിൽ വെച്ച് നന്നായി കഴുകിയെടുത്തതാണ്. അതിൻ്റെ അണുക്ക് ആ ഒരു മട്ടുപോലെ ഒരു കളറുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായി കഴുകി വെച്ചിട്ടുള്ളതാണ്. അത് എന്നിട്ട് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക, എല്ലാം നിരപ്പാക്കുക. ഞാനെന്താ വെച്ചാൽ ഒരു കേവ് പോലെയാണ് ചെയ്തത്. ചില സ്ഥലത്ത് താഴ്ച, ചില കയറ്റം, അങ്ങനെയാണ് ഞാൻ അതിനെ സെറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഫുൾ നിരപ്പായി ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്രയും ഒരു കേവ് പോലെയാണ് അത് ചെയ്തെടുത്തത്. അടുത്തതായി ഒരു പ്ലാന്റ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാണ്. ഈ പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ പ്ലാന്റിന് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഈ പ്ലാന്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. ഇത് എൻ്റെ കയ്യിലുള്ള ഷീസെൽസ് ആണ്. ഇത് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 പീസ് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തു. ഷീസെൽസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ചെയ്തു കൊടുക്കാം. ായി നമ്മൾ ഈ ചെയ്ത് വെച്ച അക്വേറിയത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്ത് ഈ കലങ്ങിയ കളർ, പക്ഷെ പേടിക്കേണ്ട, ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് വെറുതെ വെച്ചാൽ മതി, സാധാ പോലെയാവും.